ഹലോ, ആ അച്ഛാ പറ. രാത്രിയായെങ്കിൽ എന്താ? എനിക്കൊരു പേടിയില്ല. അച്ഛൻ പേടിക്കാതിരുന്നാ മതി. അച്ഛൻ തന്നെയല്ലേ എപ്പോഴും പറയുന്നത് പെണ്ണെ നീ തീയാവുക, പെണ്ണെ നീ തീയാവുക എന്ന്. ബസ് ഞാൻ വന്നപ്പോഴത്തേക്ക് പോയാ ഇനിയിപ്പോ എന്ത് ചെയ്യാൻ പറ്റും? അച്ഛൻ ഫോൺ വെച്ചിട്ട് മാർക്കറ്റ് തുറക്കാൻ നോക്കി. ചുമ്മാ ഒരു പെണ്ണ് ഒറ്റയ്ക്ക് നിൽക്കുമ്പോഴാണോ ഇങ്ങനെ ഓടി പറഞ്ഞു വന്ന് കേറുന്നത്? അയ്യോ സോറി, ഞാൻ ശ്രദ്ധിച്ചില്ലായിരുന്നോ. ആയിക്കോട്ടെ, സോറി സോറി സോറി. എക്സ്ക്യൂസ് മീ, ഇപ്പൊ ഓടിട്ടല്ല നടന്നിട്ട വന്നേട്ടോ. താനത്തെ ആളെ കളിയാക്കുവാ. ഞാൻ അത്തരക്കാരിയല്ല. നല്ല മഴ അല്ലേ? ആണോ, കുറച്ച് പൊതിഞ്ഞെടുത്ത് വീട്ടിൽ കൊണ്ടേ തിന്ന. അതല്ല ഈ മഴ എന്തു പറയാനാ? ഈ മഴ ഇവിടെ നല്ല എവിടെ ഒന്നും പറയാറില്ല. പ്രണയമണി തൂവൽ പുഴിയും പവിഴ മഴ. ഹലോ, തൂവല്ലാത്ത കോഴി, ഒറ്റയടിക്ക് ഞാൻ പല്ല് ഒഴിച്ചിടും. അഭ്യാസം എടുത്താ തണുക്കുന്നുണ്ടോ? തണുക്കുന്നുണ്ടോ? ആർക്ക് തണുക്കുന്നു? നല്ല തണുപ്പ്. ആർക്ക് തണുക്കുന്നു? യോ, എന്താ ചൂട്, ഒരു മഴ ഇവിടെ പെയ്തായിരുന്നു. ചുണ്ട് കിടന്ന് വിറക്കണ്ടല്ലോ. എന്റെ കാല് വിറക്കുന്ന ഞാൻ കാണാം. ഏത് ചുണ്ട് വിറക്കുന്നാണോ തണുക്കുന്നത്? യോ, അടിമുടി നോക്കുവാണല്ലോ, അടിമുടി നോക്കുവാണല്ലോ. കാലില് ചങ്ങലയല്ല. അപ്പൊ ഓടിക്കൊണ്ടിരുന്ന വണ്ടി ചാടി ഇറങ്ങിയതാ? അല്ലെന്നേ, ഞാൻ ഓടി വന്നപ്പോഴത്തേക്ക് വണ്ടി അങ്ങ് പോയത്. അങ്ങനെ പറ ബസ് പോയ കാര്യം ഞാൻ പറഞ്ഞു. ഇയാൾ എന്നോട് മിണ്ടാ പറഞ്ഞു. എന്നോട് ഞാൻ മിണ്ടാ വരുന്നില്ല. പക്ഷെ എന്റെ അമ്മച്ചി എന്താണോ തന്റെ തുമ്മൽ അർത്ഥമൊക്കെ എനിക്ക് മനസ്സിലാവുന്നു. എന്താ പറഞ്ഞത്? സത്യം പറ തനിക്ക് എന്നെ കാണുമ്പോ എന്നോടൊരു ഭ്രമം തോന്നണില്ല. പരിഭ്രമം തോന്നണില്ല. താൻ എന്തിനാണ് ഈ തൊട്ടതിനും പിടിച്ചതിനൊക്കെ വഴക്കുണ്ടാക്കുന്നത്? എന്തോ പറഞ്ഞേ? തൊട്ടതിനും പിടിച്ചതിനൊക്കെ വഴക്കുണ്ടാക്കുന്നത്? എടോ, തന്റെ ഒരുമാതിരി ആക്കിയുള്ള സംസാരം നോട്ടൊക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട് കേട്ടോ. ദൈവമേ, ഇങ്ങോട്ട് ആരും വരുന്നില്ലല്ലോ. താനിങ്ങനെ നിസാര കാര്യങ്ങൾക്ക് പേടിക്കല്ലേ? ആർക്കാണോ പേടി, തനിക്കാണോ പേടി? ഇങ്ങനെയുള്ള സന്ദർഭങ്ങൾ ധൈര്യപൂർവ്വം നേരിടണമെന്ന് എന്റെ അച്ഛൻ എന്നോട് പറഞ്ഞേക്കുന്നത്. എന്റെ അച്ഛൻ പറഞ്ഞേക്കുന്നത് പെണ്ണേ നീ തീയാവുക, പെണ്ണേ നീ തീയാവുക. എന്നിട്ട് കിടന്ന് കരയാണല്ലോ. ആര് പറഞ്ഞു? മഴത്തുള്ളി കണ്ണി വീണത്. മൂക്കിൽ നിന്ന് വെള്ളം വരുന്നത്. താൻ എന്താ ചെയ്യണത്? പിന്നെ എന്റെ മൂക്കി ആള് കുറച്ചു. ജോലി എന്താ ചെയ്യണത്? ഞാൻ എന്തോ ഇല്ല കാണുന്ന ടെക്സ്റ്റൈൽസ് ജോലി ചെയ്യുവാണ്. ജോലിയും കഴിഞ്ഞ് ബസ്സിൽ കയറാൻ വന്നപ്പോഴത്തേക്ക് മഴയല്ലേ തീയാണ്. എനിക്കാണെങ്കി ഈ സ്ഥലം പരിചയമില്ല. അയ്യോ, പരിചയത്താണ് പ്രശ്നം. നാളെ രാവിലെ 9 മണിക്ക് താൻ ഈ ബസ് സ്റ്റോപ്പിൽ വരാം. അപ്പൊ ഞാനൊരു ബൈക്ക് എടുത്ത് വരാം. എന്നിട്ട് എറണാകുളം മൊത്തം ഞാൻ പരിചയപ്പെടുത്താം. ഹെൽമെറ്റ് ഞാൻ എടുത്തോളാം. തന്നു വന്നാ മതി. അങ്ങനെ ആരെയും വണ്ടി കൂടെ കേറിപ്പോന്നവൾ അല്ലേ ഈ ആന്റി ഡിഗ്രി. ആന്റി എന്ത്? എന്റെ പേരാ ഞാൻ പറഞ്ഞത് ആന്റി ഡിഗ്രി. സ്നേഹമുള്ളവനെ ഗ്രിഗ്രി എന്ന് വിളിക്കും. ഞാൻ ആന്റി എന്ന് വിളിക്കുള്ളൂ. എനിക്ക് അത്ര പ്രായമായിട്ട് എനിക്ക് അത്രയും പരിചയമില്ല. അതുകൊണ്ട് എനിക്ക് ആന്റി എന്ന് വിളിച്ചാ പോരെ. തന്റെ വീട് ഇവിടെ അടുത്താ? ഇവിടെ അടുത്താണ്, പക്ഷെ താൻ വരണ്ട. ഭാര്യയ്ക്ക് ഇഷ്ടമല്ല. തന്റെ വീട് ഇവിടെ തന്നാ? അടുത്താണെങ്കിൽ താൻ വരണ്ട. വീട്ടിലെ പട്ടിക്ക് ഇഷ്ടമല്ല. താങ്കൾ എല്ലാം കഴിച്ചാണ്? അല്ല, വേണ്ട വേണ്ടെന്ന് പറഞ്ഞോണ്ട് നിക്കുവോ? അയ്യോ, അങ്ങനൊന്നും പറയല്ലേ. അങ്ങനൊന്നും പറയില്ലേ, എന്നെ കാണാൻ വരുന്ന ചെക്കനോട് താമെന്ന് പറ. ആര് വന്ന് കണ്ടാലും വേണ്ട വേണ്ട. അങ്ങനെയൊക്കെയാണ് പറഞ്ഞത്. അതെ, സമയെന്തായി? എന്തോ സമയെന്തായി പറയാൻ മനസ്സില്ല. പറയാൻ മനസ്സുണ്ടോ? വാച്ച് മതി. എനിക്ക് സമയം നോക്കാൻ അറിയത്തില്ലെങ്കിലോ. എന്താ സംഭവം അറിയുമോ? ഇതേ ഒരു മെനഘട്ട സ്ഥലമാണ്. ഏതോമനാട്ട സ്ഥലം? അതെല്ലാം ഒരു വൃത്തികെട്ട സ്ഥലമാണ്. അതെ, ഇവിടെ കുറച്ച് കഴിയുമ്പോഴേ വേറെ കുറെ സംഭവങ്ങൾ സംഭവിക്കും. ഒരു മനുഷ്യനൊന്നും കാണാൻ പറ്റൂല. അതെന്താ? അവ രാത്രി 9 മണിക്ക് പവർ കട്ട് ഉണ്ടേ, പിന്നെ മൊത്തം ഇരുട്ടടിക്ക് ഒന്നും കാണാൻ പറ്റൂല. അപ്പൊ സമയം പറയുന്നൊക്കെ അറിയാലേ. എടോ, താനൊരു പെണ്ണല്ലേ? ആണാണാ? അപ്പൊ പെണ്ണാണ്. അപ്പൊ തന്നെ പോലുള്ള പെണ്ണുങ്ങൾക്ക് ഈ സമയത്ത് ഇങ്ങനെ ഇറങ്ങി നടക്കാൻ പാടുണ്ടോ? ഇറങ്ങി നടന്നെന്താ? ആരെങ്കിലും വന്ന് നിങ്ങളൊക്കെ എന്തെങ്കിലും ചെയ്താൽ ഞാൻ തന്നെ രക്ഷിക്കാൻ വരണ്ടേ? അങ്ങനെ രക്ഷിക്കാനായിട്ട് ഇവിടെ ഒന്നും നടന്നില്ലല്ലോ. ഒരു 10 മിനിറ്റ് നിക്ക്, എന്തെങ്കിലും സംഭവിച്ചാല. അങ്ങനെ ഒന്നും നടക്കത്തില്ല. ഇതിനകത്ത് എന്തൊക്കെ ഉണ്ടെന്ന് അറിയാവോ? ബ്ലേഡ്, കത്രിക, ചീപ്പ്, ഷേവിംഗ് ക്രീം ഇല്ലേ? പിന്നെന്തേ? അല്ല, അങ്ങനെ ഈ ബെസ്റ്റ് ഓഫ് നമുക്ക് ഒരു ബാർബർ ഷോപ്പ് ആക്കാൻ. ഇത് ഞാൻ എന്റെ സുരക്ഷയ്ക്ക് കൊണ്ടുനടക്കുന്ന സാധനങ്ങളാ. തന്നോടുള്ള വിശ്വാസം കൊണ്ട് ചോദിക്കുക, ഒരു ഓട്ടോ കിട്ടുമോ? ഒന്നോ രണ്ടോ എടുത്തോ, കുഴപ്പമില്ല. എന്ത്? ഫോട്ടോ കിട്ടും. എന്റെ ഉള്ള ഫോട്ടോ കിട്ടിട്ട് എനിക്ക് കൊടുക്കാനേ. എന്റെ വീട്ടിൽ പോകാൻ ഒരു ഓട്ടോ കിട്ടുമോ? അല്ല, ഈ സമയത്ത് കൂടെ ഓട്ടോ ഒന്നും കിട്ടൂല. ഇപ്പൊ വീട്ടിലേക്ക് വേണമെങ്കിൽ ഓട്ടം വെച്ചു കൊടുത്തോ? അത് പറ്റൂല, എന്റെ വീടങ്ങ് പാലയില്ല. അപ്പൊ ഓടണ്ടല്ലോ, വലിഞ്ഞു കയറിയ പോലെ. ഞാൻ ഇവിടെ നിന്നപ്പോ താനല്ലേ ഇങ്ങോട്ട് വലിയ കയറിയത്.